ബിക്കോസ് നമ്മളെ ഗെയിമിലോട്ട് ഒരു ന്യൂ ഡ്രാഗനുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ന്യൂ ഡ്രാഗനുകളൊക്കെ എന്താണ് നമ്മളെ ഗെയിമിലോട്ട് വരുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല. പിന്നെ നമ്മളത് കുറെ കൂട്ടുകാർ ഇന്നലത്തെ വീഡിയോ ചോദിച്ചിട്ടുണ്ട് നമ്മളെ ഈഗിൾ മോൺസ്റ്റിനെങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത്, ഈഗിൾ മോൺസ്റ്റിനെ എങ്ങനെയാണ് എടുക്കുന്നത്, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം ഗൈസ്. ഓക്കെ, അപ്പൊ ഈഗിൾ മോൺസ്റ്റിനെ എങ്ങനെ എടുക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവൻ എടുക്കാനാണ് ശ്രമിക്കുക. ഓക്കെ, പിന്നെ നമ്മളത് കുറെ കൂട്ടുകാർ പിന്നെ വന്ന് കമന്റുകളൊക്കെ ചെയ്യുന്ന നമ്മളെ മോഡ് സ്ലോട്ട് ഒന്നും മനസ്സിലായിട്ടില്ല, ഒരിക്കൽ കൂടെ മോഡ് സ്ലോട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുതരും ബ്രോ എന്ന് കുറെ കൂട്ടർ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ട്രാക്ടറുകൾക്ക് എന്ന് വരും എന്ന് കുറെ കൂട്ടുകാർ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ട്രാക്ടർ എന്ന് വരുന്നതിന്റെ ചീറ്റ് കോഡ് എത്രയാണെന്നൊക്കെ ഞാൻ ഇന്നത്തെ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ നമ്മൾ ഈ ഒരു ഈഗിൾ മോൺസ്റ്ററിനെങ്ങളൊക്കെ എങ്ങനെ എടുക്കാന്നൊക്കെ ഞാൻ ഇപ്പൊ ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞുതരാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീഡിയോകളൊന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കും. ഓക്കെ, അപ്പൊ അടിപൊളി ഒരു ഈഗിൾ മോൺസ്റ്റർ തന്നെയാണ്. അപ്പൊ ഈഗിൾ മോൺസ്റ്റർ എങ്ങനെ എടുക്കണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് നേരെ കോപ്പി ചെയ്തിട്ട് നമ്മളെ ഇവിടുത്തെ ഇൻട്രസ്റ്റ് ഓപ്ഷനിൽ ചീറ്റ് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അത് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് ടിക് മാർക്കുകളെ കൊടുത്തു കഴിഞ്ഞുകൊണ്ട് ഫയൽ ലോഡിംഗ് നിങ്ങളെ കാണിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ഫയൽ ലോഡിംഗ് നിങ്ങളെ കാണിച്ചതിന് ശേഷം നിങ്ങൾ നേരെ നമ്മളെ ഫോൺ നിങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് അഞ്ചുങ്ങളൊക്കെ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈഗിൾ മോൺസ്റ്ററുകളൊക്കെ നമ്മൾ കിട്ടുന്നതാണ്. അപ്പൊ ഈ ഒരു ഇതിന്റെ ലിങ്കുകളൊക്കെ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ ചെയ്ത സ്റ്റെപ്പ് അതുപോലെ ഫോളോ ചെയ്താൽ നിങ്ങൾക്കും ഈ ഒരു ഈഗിൾ മോൺസ്റ്ററുകളെ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ അത്യാവശ്യം നല്ലൊരു ഈഗിൾ മോൺസ്റ്റർ, വേറെ ലെവൽ ഈഗിൾ മോൺസ്റ്റർ തന്നെയാണ്. ഇപ്പൊ നമ്മളെ ഗെയിമിലോട്ട് ഡെവലപ്പേഴ്സ് കൊണ്ടുവന്ന് എല്ലാ കൂട്ടരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഫയലുകളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഓക്കെ, അപ്പൊ പിന്നെ കുറെ കൂട്ടർ ചോദിച്ചാൽ നമ്മളെ ലംബോർഗിന് ടാർസ് എടുക്കണം എങ്ങനെയാണ്. അപ്പൊ ലംബോർഗിന് ടാർസ് വരെ ഫയലുകളൊക്കെ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ നമ്മളെ ഇന്റർനെറ്റ് ഓപ്ഷനിൽ ചീറ്റ് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് ടിക് മാർക്കുകളെ കൊടുത്തിട്ട് നിങ്ങൾ നേരെ ഇവിടെ ഫയൽ ലോഡിംഗ് നിങ്ങളെ കാണിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഫയൽ ലോഡിംഗ് നിങ്ങളെ കാണിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഫയൽ ലോഡിംഗ് നിങ്ങളെ കാണിച്ചപ്പോൾ ഫയൽ ലോഡിംഗ് കാണിച്ച് നിങ്ങൾ നേരെ ഇന്റർനെറ്റ് ഒന്ന് ഓഫ് ചെയ്യുക. ഇന്റർനെറ്റ് കാണുന്നതെന്ന് ജസ്റ്റ് ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ നമ്മളെ ഫോണുകളൊക്കെ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഫോണുകളൊക്കെ ഓപ്പൺ ചെയ്ത് നേരെ നമ്മളെ അഞ്ചുങ്ങളൊക്കെ ഡയൽ ചെയ്ത നമ്മളെ ഈഗിൾ മോൺസ്റ്റർ കിട്ടും. ഒന്ന് ഡയൽ ചെയ്ത് നമ്മളെ KGF ബൈക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ആ ഒരു ഒറ്റ ഫയലിലാണെങ്കിൽ എല്ലാ ചീറ്റ് കോഡും പറഞ്ഞ നമ്മളെ ലംബോർഗിനി ടാർസോ ഒക്കെ ഈ ഒരു ഒറ്റ ഫയലിലാണെങ്കിൽ വരണത്. ഓക്കെ, അഞ്ച് ഡയൽ ചെയ്ത ഈഗിൾ മോൺസ്റ്റർ, പിന്നെ ഒന്ന് ഡയൽ ചെയ്ത് നമ്മളെ KGF ബൈക്കുകളൊക്കെ നമ്മൾ കിട്ടും. പിന്നെ നമ്മളെ മൂന്നുങ്ങളൊക്കെ രണ്ട് ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ലംബോർഗിനി ടാർസോകളൊക്കെ നമ്മൾ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഒരു ചീറ്റ് കോഡുകളൊക്കെ എല്ലാ കൂട്ടരും മാക്സിമം എല്ലാ കൂട്ടരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളെ ഈ ഒരു ലംബോർഗിനി ടാർസോ എങ്ങനെയാണ് എടുക്കണേന്ന്. അപ്പൊ ജസ്റ്റ് നമ്മൾ ഇന്റർനെറ്റ് ഒന്ന് ഓൺ ചെയ്യുക. ഇന്റർനെറ്റ് ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ നമ്മളെ ഫയൽ ഒന്ന് കോപ്പി ചെയ്തിട്ട് നേരെ നമ്മൾ ഇന്റർനെറ്റ് ഓപ്ഷനിൽ ചീറ്റ് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ കൊണ്ടുവന്ന് ചേച്ചി പേസ്റ്റ് ചെയ്യുക. അതിൽ കൊണ്ട് പേസ്റ്റ് ചെയ്തതിന് ശേഷം ടിക് മാർക്കുകളെ കൊടുക്കുക. ഓക്കെ, ടിക് മാർക്കുകളെ കൊടുത്തതിന് ശേഷം നിങ്ങൾ നേരെ നമ്മളെ ജസ്റ്റ് നമ്മൾ ഈ ഒരു ഫയൽ ലോഡിംഗ് കാണിക്കുന്നവരെ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഫയൽ ലോഡിംഗ് നിങ്ങളെ കാണിച്ചതിന് ശേഷം നിങ്ങൾ നേരെ ഫോൺ ഓപ്പൺ ചെയ്യുക. ഫോൺ ഓഫ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇന്റർനെറ്റ് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യുക. ഇന്റർനെറ്റ് ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡയൽ പാഡ് നിങ്ങളൊക്കെ എടുക്കുക. ഡയൽ പാഡ് എടുത്തിട്ട് നേരെ രണ്ടും നിങ്ങളൊക്കെ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലംബോർഗിനി ടാർസോകളൊക്കെ നമ്മൾ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഒരു ചീറ്റിങ്ങളൊക്കെ എല്ലാം കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിന്റെ എല്ലാത്തിന്റെ ഫയൽസുകളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. ഡൗൺലോഡ് ചെയ്യാൻ ജസ്റ്റ് നമ്മൾ ചീറ്റ് കോഡ് അടിച്ച് ടെസ്റ്റ് ചെയ്ത് കളിക്കുക. ഓക്കെ, അപ്പൊ അത്യാവശ്യം നല്ല ആ ഒരു ഒറ്റ ഫയലിലാണ് ഗൈസ് നമ്മളെ സ്നേക്ക് മോൺസ്റ്ററും പിന്നെ നമ്മളെ മോൺസ്റ്റർ മാനും പിന്നെ നമ്മളെ ഈഗിൾ മോൺസ്റ്ററും KGF ബൈക്കും ലംബോർഗിനി ടാർസും കളൊക്കെ കിട്ടുന്നത്. അപ്പൊ അത്യാവശ്യം നല്ലൊരു ട്രിക്ക് തന്നെയാണ് ഗൈസ് ഇപ്പൊ ഡെവലപ്പേഴ്സ് കൊണ്ട്. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന നമ്മൾ ഈ ഒരു ഫയൽ ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഫയൽ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് ഗൈസ്. ആ ഒരു ഫയൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുക്കാം. എടുത്തതിന് ശേഷം നിങ്ങൾ നേരെ ടിക് മാർക്കും കളെ കൊടുക്കുക. അപ്പൊ ജസ്റ്റ് ഒരു ആഡ് വരും, അത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഫുൾ ഫയൽ ലോഡിംഗ് നിങ്ങളെ കാണിക്കുക. എന്നിട്ട് നേരെ നമ്മളെ ഇന്റർനെറ്റ് ഒന്ന് ഓഫ് ചെയ്യുക. ഇന്റർനെറ്റ് ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ നമ്മളെ ടിക് മാർക്കും കളെ കൊടുക്കാം. ഇന്റസ്റ്റ് ഓഫ് ചെയ്തതിന് ശേഷം എന്നിട്ട് നേരെ ഫോൺ ഓപ്പൺ ചെയ്ത് നാലെന്ന് ഡയൽ ചെയ്ത് നമ്മളെ സ്നേക്ക് മോൺസ്റ്ററുകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്നേക്ക് മോൺസ്റ്റർ തന്നെ. അപ്പൊ ഇതെല്ലാം കൂടെ ട്രൈ ചെയ്തൊക്കെ എന്റെ ഫയലുകളൊക്കെ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, സമയത്ത് കുറെ കൂട്ടുകാർ ചോദിച്ചു നമ്മളെ മോഡ് സ്ലോട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യണത്. അപ്പൊ ഈ ഒരു മോഡ് സ്ലോട്ട് സെറ്റ് ചെയ്യണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഈ മോഡ് നമ്മളിപ്പം മോഡ് സ്ലോട്ടിൽ 8 സ്ലോട്ട്സ് ആണ് ഉള്ളത്. അതിൽ ഞാൻ ഇപ്പം ഒരു സ്ലോട്ട് സെലക്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ ഇപ്പം അല്ലെങ്കിൽ 5 സ്ലോട്ടാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. 5th സ്ലോട്ട് സെലക്ട് ചെയ്ത് പ്ലേയിങ് കളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ ഗെയിമിലോട്ട് കളൊക്കെ എൻ്റർ ആവും. അപ്പൊ നിങ്ങൾ ചെയ്യാനെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടമുള്ളൊരു ഫയൽ, ഞാൻ ഇത്രയും ദിവസത്തിനിടയിൽ കാണിച്ച എല്ലാ വീഡിയോസിലും ഞാൻ ഓരോ ഫയൽസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫയലുകളൊക്കെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇന്റർനെറ്റ് ഓപ്ഷനിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അത്രയും കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നേരെ ടിക് മാർക്കും കളാ കൊടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യാനുള്ളത് ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുക്കുമ്പോൾ ഫയൽ ലോഡിംഗ് കളിക്കും. ജസ്റ്റ് നമ്മൾ ഇന്റർനെറ്റ് ഒന്ന് ഓഫ് ചെയ്യുക. അപ്പം സോറി ഗൈസ്, നമ്മൾ ഇന്റർനെറ്റ് ഓഫ് അല്ല, ഓൺ ചെയ്ത് ഇട്ടൊക്കെ ഇട്ടില്ലായിരുന്നു. അപ്പോൾ എററുകളൊക്കെ കാണിച്ചു. അപ്പം ഞാൻ ഒരിക്കൽ കൂടെ കാണിച്ചത് നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഫയലുകളൊക്കെ ജസ്റ്റ് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പേസ്റ്റ് ചെയ്ത് ഞാൻ കട്ട് ചെയ്യണം, അത്രയും നിങ്ങൾ കട്ട് ചെയ്യുക. എന്നിട്ട് നേരെ ക്ലിക്ക് ചെയ്ത് ഇവിടെ
ക്ലിക്ക് ചെയ്ത് കിട്ടുമ്പോൾ ഇവിടെ ഒരിക്കൽ കൂടെ ഫയൽ ഓടിക്കുന്ന എറർ കാണിക്കുന്നെങ്കിൽ ആ ഫയൽ ഓടിക്കുന്ന കാര്യം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫയൽ ഓടിക്കുന്ന കാണിച്ച് നേരെ നമ്മൾ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യുക. ഫയൽ ഓടിക്കുന്ന കാര്യത്തിന് മാത്രമേ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നേരെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗെയിം ബാക്ക് അടിച്ചിട്ട് ഒരിക്കൽ കൂടെ കയറാം. അപ്പോൾ ഞാൻ ഈ കയറുമ്പോൾ തന്നെ ഗെയിം ബാക്ക് അടിച്ചിട്ട് ഒരിക്കൽ കൂടെ നിങ്ങൾ കയറാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗെയിം കാളൊക്കെ ബാക്ക് അടിച്ച് ഒരിക്കൽ കൂടെ കയറി കഴിഞ്ഞാൽ ശേഷം നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു വെഹിക്കിളും കാളൊക്കെ എടുക്കുക. ഞാൻ അവിടെ നമ്മളെ കാജി ബൈക്കും കാളൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരെ നമ്മളെ വെഹിക്കിളും കാലിലെ കയറിയിട്ട് നേരെ ഞാൻ പോണ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങൾ പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ പോണ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങൾ പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന റൂട്ടിൽ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫയൽ, ഞാൻ ഇപ്പോൾ കൊടുത്ത ഫയലായിരുന്നു എനിക്ക് വലിയ പിടുത്തമില്ല. എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കട്ടെ, ഞാൻ ജസ്റ്റ് നോക്കട്ടെ ഗൈസ് ഞാൻ കൊടുത്ത ഫയൽ ഏതാണെന്നും. എനിക്കോണ ഗൈസ് നമ്മളെ ടണലിൻ്റെ ഫയലാണ് ഞാൻ കൊടുത്തതെന്ന് തോന്നുന്നു. അല്ല ഗൈസ്, നമ്മളെ എയർപോർട്ടിൽ നമ്മളെ ഇതിൻ്റെ ഫയലാണ് ഗൈസ് ഞാൻ കൊടുത്തത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പം ഈ ഒരു ഹെലിപ്പാഡിൻ്റെ ഫയൽ തന്നെയാണ് ഗൈസ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹെലിപ്പാഡും കാലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ഫംഗ്ഷൻ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു മോഡ് സ്ലോട്ടിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഈ ഒരു മോഡ്സ് ഞാൻ അഞ്ചാമത്തെ സ്ലോട്ടിലാണ് ഗൈസ് ഈ ഒരു ഹെലിപ്പാഡ് കളൊക്കെ സെറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു അഞ്ചാമത്തെ സ്ലോട്ടിലല്ലാതെ വേറെ ഏത് സ്ലോട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കളിച്ചാൽ ഹെലിപ്പാഡ് നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ നേരെ അഞ്ചാമത്തെ സ്ലോട്ടിൽ വന്നാൽ നിങ്ങൾക്ക് ഈ ഹെലിപ്പാഡ് കളെ കിട്ടത്തില്ല. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ നമ്മളെ ഗെയിമിൻ്റെ അകത്തും കളൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് നേരെ നമ്മൾ ആറാമത്തെ എട്ട് സ്ലോട്ട് അഞ്ചാമത്തെ സ്ലോട്ട് ഞാൻ ഇട്ടേക്കുന്നത്, ഞാൻ ഇവിടെ എട്ടാമത്തെ സ്ലോട്ടുകളൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മളെ ഗെയിമിലും കളൊക്കെ എൻ്റർ ആയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നേരെ ഞാൻ പോകണ വഴി കൂടെ നമ്മൾ നേരെ നമ്മളെ ഹെലിപ്പാഡിൻ്റെ അങ്ങോട്ടേക്ക് ജസ്റ്റ് പോയി നോക്കട്ടെ ഞാൻ നോക്കാം. അപ്പോൾ ഞാൻ ഈ പോണ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങൾ പോകാനായിട്ട് ശ്രമിക്കും. നമ്മൾ നേരെ ബൈക്കും കളൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നമ്മളെ ലംബോർഗിനി ടാർസ് നമ്മൾ എടുത്തത്, ലംബോർഗിനി ടാർസ് എടുത്തതിന് ശേഷം നിങ്ങൾ നേരെ ഗെയിം വണ്ടിക്കകത്ത് കളെ കയറിയിട്ട് നമ്മൾ നേരെ നമ്മളെ ഹെലിപ്പാഡിൻ്റെ അങ്ങോട്ടേക്കാണ് ഗൈസ് പോകണത്. ഓക്കെ, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നേരെ നമ്മളെ ഹെലിപ്പാഡിൻ്റെ അങ്ങോട്ടേക്കാണ് ഗൈസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ. അപ്പോൾ ഞാൻ ഈ പോണ റൂട്ടിൽ കൂടെ തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. നമ്മളെ ഹെലിപ്പാഡിൻ്റെ അങ്ങോട്ടേക്കാണ് ഗൈസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എയർപോർട്ടിലേക്ക് ഞാൻ എത്താറില്ല, കുറച്ച് ദൂരം ആ ഗൈസ്. അപ്പോൾ നമ്മൾ എയർപോർട്ട് കളൊക്കെ എത്തിയിട്ടുണ്ട്. ഓ, അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോയി നോക്കുമ്പോൾ നമുക്കവിടെ മോഡ് സ്ലോട്ട് അല്ലെങ്കിൽ നമ്മളെ ഹെലിപ്പാഡിൻ്റെ ഇത് കാണത്തില്ല, ഹെലിപ്പാഡ് ഇവിടെ കാണത്തില്ല. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മളെ ഈ ഒരു നമ്മളെ ഈ ഒരു ചീറ്റ് മോഡിൻ്റെ ഉപയോഗം. ഓക്കെ, നമ്മളെ ട്രാക്ടർ ഗൈസ്, നമ്മുടെ ട്രാക്ടർ കാണൊക്കെ എന്തായാലും ഈ ഇടയ്ക്ക് നമ്മളെ ഗെയിമിൽ വരാനായിട്ട് കൺഫേമിൽ 100% ചാൻസ് എന്ന് പറഞ്ഞാൽ ഗൈസ് ഡെവലപ്പേഴ്സ് പറഞ്ഞ ട്രാക്ടർ കാണാൻ എന്തായാലും 100% ഉറപ്പാണ് നമ്മളെ ഗെയിമിലൂടെ ട്രാക്ടർ കാണാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക, ഉറപ്പായിട്ട് നമ്മളെ ഗെയിമിലൂടെ ട്രാക്ടർ കാണൊക്കെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.